ഒരു ഫ്രണ്ട് ഉണ്ട്, കൃഷ്ണപ്രസാദ് എന്നാണ് ആക്ടറുടെ പേര്. പുള്ളി കൃഷി കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. 5-6 മാസമായിട്ട് നെല്ല് കൊണ്ട കൊടുത്തിട്ട് സപ്ലൈകോയിൽ നിന്ന് ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല. തിരുവോണ ദിവസം അവര് ഉപവാസം ഇരിക്കുകയാണ്. നടനും സുഹൃത്തുമായ കൃഷ്ണപ്രസാദിന്റെ ജീവിതാനുഭവം പറഞ്ഞായിരുന്നു ജയസൂര്യയുടെ ജനകീയ ഇടപെടൽ. എന്നാൽ പണം ലഭിച്ചുവെന്ന് കൃഷ്ണപ്രസാദ് തന്നെ സമ്മതിക്കുന്നു. ആ പൈസ എനിക്ക് എങ്ങനെ ലഭിച്ചു എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ കൊടുത്ത നെല്ലിന്റെ പൈസ ആയിട്ടല്ല, എനിക്ക് ബാങ്കിൽ ലോണായിട്ടാണ് തരുന്നത്. എന്റെ നെല്ലിന്റെ പൈസ കൊടുത്തിട്ട് ലോണായിട്ട് തന്നിട്ട് കൃഷ്ണപ്രസാദിന് പൈസ കൊടുത്തു, അതാണോ കാര്യം? എനിക്ക് കക്ഷി രാഷ്ട്രീയമില്ല, എന്നാൽ പക്ഷമുണ്ട്. കർഷകരുടെ പക്ഷം എന്ന നിലപാട് ആവർത്തിക്കുകയാണ് ജയസൂര്യ. 6 മാസം മുൻപ് സംഭരിച്ച നെല്ലിന്റെ വില ഇനിയും കർഷകർക്ക് കൊടുക്കാത്തത് അനീതിയല്ലേ എന്നും ജയസൂര്യ ചോദിക്കുന്നു. ജയസൂര്യക്ക് മാത്രം അങ്ങനെ കർഷകരെ കൂടെ ഒരു അനുഭവം തോന്നി അദ്ദേഹത്തിൻ്റെ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞു എന്നല്ലാതെ സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും അറിയാതെ അഭിനയിക്കുന്നത് ഇപ്പോൾ മന്ത്രിയാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സംസ്ഥാനത്ത് 360 കോടി രൂപയോളം ഇന്ന് കർഷകർക്ക് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സംഭരിച്ച നെല്ലിൻ്റെ വിലയായിട്ട് ലഭിക്കാനുണ്ട്. ഇതാണ് കർഷകരുടെ അവസ്ഥ. പണം കിട്ടാനുള്ളവർ ഒന്നും രണ്ടുമല്ല. പലരുടെ കടം മേടിച്ച് പണയം വെച്ച് അങ്ങനെ പലവിധത്തിലുള്ള കടങ്ങൾ തിരിച്ചുമറിച്ചാണ് ഇത് ഇത്രയും ദിവസം കൃഷി ഇറക്കിയിരിക്കുന്നത്. ജയസൂര്യയെ വലത് രാഷ്ട്രീയ വേലിയിൽ കെട്ടിയിടാൻ CPM സൈബറുകൾ ശ്രമിക്കുമ്പോൾ പരസ്യ പിന്തുണയുമായി കോൺഗ്രസ് ഒപ്പമുണ്ട്. സർക്കാരിന്റെ ഉത്തരവാദിത്വം ഇല്ലായ്മ വളരെ വ്യക്തമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ആഭിമുഖ്യമില്ലാത്ത ജയസൂര്യ ചില അപ്രിയ സത്യങ്ങൾ തുറന്നു പറഞ്ഞത് അത് ഈ നാട്ടിലെ കർഷകന്റെ വികാരമാണ്. മുഖ്യധാരാ നായകന്മാർ സമകാലിക വിഷയത്തിൽ പ്രതികരിക്കാൻ തുടങ്ങിയതിനെ പുകഴ്ത്തുകയാണ് ഒരു കൂട്ടം സൈബറുകൾ. സിനിമാ മേഖലയിൽ നിന്നും ജയസൂര്യയ്ക്ക് പിന്തുണയുണ്ട്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.